Hello friends, welcome to Vivan Tech Malayalam. Now, in this video, we will do a DIY jumping toy. If you have a video, Now, we have a 20 centimeter നീളത്തിലെ ഞാനൊരു 30 പീസ് എടുത്തിട്ടുണ്ട് ഒന്നല്ല രണ്ട് 30 പീസ് എടുത്തിട്ടുണ്ട് വീതി ഒന്നും നോക്കുന്നില്ല 1 സെന്റിമീറ്റർ നിങ്ങൾക്ക് കയ്യിലുള്ള 30 പീസ് യൂസ് ചെയ്യട്ടോ അപ്പോൾ 30 പീസ് ആണ് വേണ്ടത് അത് കൂടാതെ 2 സെന്റിമീറ്റർ നീളം എടുത്തിട്ട് നമ്മൾ അവിടന്ന് മാർക്ക് ചെയ്തുവിടെ വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ താഴേന്ന് 7 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം അത് കൂടാതെ നടുക്ക് 11 സെന്റിമീറ്റർ ഗ്യാപ്പും വന്നിട്ടുണ്ട് ആ ഗ്യാപ്പിന്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ടോയ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്തത് കണ്ടോ 2-3 തടി പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് 6 സെന്റിമീറ്റർ നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത തടി പീസാണ് കേട്ടോ അപ്പോൾ 6 സെന്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഇവിടെ 6 സെന്റിമീറ്റർ എന്നൊന്ന് മാർക്ക് ചെയ്തേക്കാം അപ്പോൾ വീഡിയോ കാണുന്നവർ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാകട്ടെ അടുത്തതായിട്ട് നമ്മുടെ മുള്ളാണികൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒട്ടിക്കാനായിട്ട് ഫ്ലക്സ് ക്യൂക്കും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് പശ വേണമെങ്കിലും ഉപയോഗിക്കാം സൂപ്പർ ഗ്ലൂവോ ഫ്ലക്സ് ക്യൂക്കോ വുഡ് ഫില്ലോ 5 രൂപയുടെ പശയോ ഏത് പശ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ അതെടുത്ത് നമ്മുടെ താണ്ട ഈ മരക്കഷ്ണം ഒന്ന് എടുത്തിട്ട് ഒരു ടീ ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളൊന്ന് മാർക്ക് ചെയ്തായിരുന്നല്ലോ അപ്പോൾ ഇത് രണ്ടും ഇതുപോലെ ഒന്ന് വെക്കുക വെച്ചതിന് ശേഷം നടുക്കായിട്ട് വെച്ചാണ് നമ്മളിപ്പോൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ 2 സൈഡും ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് അളവൊന്നും നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്കൊന്ന് അളവൊക്കെ എടുത്തതാണ് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് മുള്ളാണികൾ 2 സൈഡിലും അടിച്ചു കൊടുക്കണം അപ്പോൾ ഫ്ലക്സ് ക്യൂക്കൊക്കെ തേച്ച് തന്നെ എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഒരു സൈഡിൽ നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം അവിടെ ഒരു മുള്ളാണി കൂടെ അടിച്ചു കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടിയതിന് ശേഷം നമുക്കിവിടെ ഒരു മുള്ളാണി അടിച്ചു കൊടുക്കാം അപ്പോൾ 2 സൈഡ് ഇതുപോലെ പശ തേച്ച് ഒട്ടിച്ചതിന് ശേഷം 2 സൈഡിലും മുള്ളാണി അടിച്ച് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെക്കാനുള്ള പാവക്കുട്ടിയെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാവ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു സ്കെയിലിൻ്റെ അളവിൽ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അത് കട്ട് ചെയ്യാനെടുത്തതിന് ശേഷം നമുക്കതിനകത്ത് പാവ വരച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് 2 കൈയും 2 കാലൂടെ വരച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ നീളത്തിലും 7 സെൻറ്റിമീറ്റർ വീതിയിലുമാണ് നമ്മൾ ഓരോന്നും വരച്ചെടുക്കാൻ പോകുന്നത് അങ്ങനെ 4 എണ്ണം നമുക്ക് വരച്ചെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ കണ്ടോ 1 സെൻറ്റിമീറ്റർ നീളമുണ്ട് 7 സെൻറ്റിമീറ്റർ വീതിയുണ്ട് അങ്ങനെ 4 എണ്ണം നമുക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാം അങ്ങനെ 4 എണ്ണം കട്ട് ചെയ്തിട്ട് നമുക്കിതിനകത്തേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ കണ്ടോ 4 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് ഒരു രൂപം വരച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ കണ്ട് വരയ്ക്കാൻ കേട്ടോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് വരയ്ക്കാം പാവയോ കുരങ്ങനോ ജോക്കറോ എന്ത് വേണമെങ്കിലും വരച്ചോ ഒരു കുഴപ്പമില്ല അപ്പോൾ അതുപോലെ നമുക്കൊന്ന് എന്തെങ്കിലും ഒരു രൂപം വരച്ചെടുക്കാം വരച്ചെടുത്തതിന് ശേഷം അത് വെട്ടിയെടുത്തിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു ജോക്കറിനെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നല്ലതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഈ 2 കൈയിലും 2 കാലിലും ഹോളിട്ടിട്ട് ഇവിടെ നമുക്ക് സാധാ നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കണം ഇവിടെ കട്ടിയുള്ള ടോയ് നൂലാണ് ഉപയോഗിക്കാൻ പോകുന്നത് ആ നൂലായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞാൻ നേരത്തെ അളവെടുത്ത 11 സെൻറ്റിമീറ്ററിനകത്ത് നിൽക്കണം നമ്മളുണ്ടാക്കിയെടുക്കുന്ന ഈ പാവ അപ്പോൾ ഇത് രണ്ട് ഈ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് നമുക്ക് ഹോളിട്ട് കൊടുക്കാം ഹോളിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ കെട്ടിയെടുക്കാം അതുപോലെ തന്നെ നമുക്ക് കൈയും കാലും ഇതുപോലെ ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ 2 സൈഡ് ഞാൻ ഹോളിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നമുക്ക് ടോയ് നൂലിട്ട് നല്ലതുപോലെ കെട്ടിക്കൊടുക്കാം അപ്പോൾ ഈ നൂല് ഇതിനകത്തൂടെ കയറ്റി ഒരു കെട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ബാക്കി വന്ന നൂല് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് അവിടെയും കൂടി ഒരു കെട്ടിട്ട് കൊടുത്താൽ അത് നല്ലതുപോലെ മുറുകെ ഇരുന്നോളും അതിനുശേഷം നമുക്ക് കൈയുടെ ഭാഗത്തോടെ ഇതുപോലെ ചെയ്തെടുക്കണം കയ്യിൽ വേറെ 2 കോളൂടെ അതുപോലെ ഇടാനുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് ഹോളിട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഹോളിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 2 ഹോൾ അധികമായിട്ട് ഇടണം. അപ്പോൾ ഇവിടെ ഹോളിട്ടിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നൂലിട്ട് കെട്ടുക. അതിനുശേഷം നമുക്ക് മുകളിൽ ഹോളിട്ട് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഞാൻ നൂല് കയറ്റി എടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ 2 സൈഡിൽ ഓരോ കെട്ടിട്ട് നമുക്ക് മുറുക്കി കൊടുക്കാം. അങ്ങനെ മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും നമ്മൾ നൂലുപയോഗിച്ച് നല്ലതുപോലെ കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് മുകളിൽ ആണ്ട് ഇവിടെ 2 ഹോൾ നമുക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് ആദ്യമേ പേന കൊണ്ടൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്ന് അങ്ങനെ 2 നമുക്ക് ഇടണം കേട്ടോ. ഈ 2 ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്തൂടെ നീളത്തിൽ ഒരു നൂലെടുത്തിട്ട് ഒരു സൈഡ് മാത്രം അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു സൈഡിൽ കൂടെ ഞാൻ നൂലെടുത്തു. ഇനി അപ്പുറത്തെ സൈഡിൽ കൂടെ തിരിച്ച് ആ നൂല് നമുക്ക് എടുത്തുകൊണ്ട് വരണം. അതിനുശേഷം അവിടെ ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്കൂടെ നമുക്ക് നൂല് കയറ്റി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ നൂലൊക്കെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഇങ്ങനെ വേണം ഉണ്ടാവാൻ. അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ബാക്കി കുറച്ചുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാകും. കുറച്ച് നീളത്തിലെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കണം. ഞാൻ കെട്ടൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അളവിൽ നല്ലപോലെ മുറുകിയിരിക്കുന്ന രീതിയിൽ വിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാനായിട്ട്. നല്ലപോലെ മുറുകിയിരിക്കണം അത് അതിനകത്ത്. എന്നാലും നമ്മളത് കറക്കി വിടുമ്പോൾ അത് തിരിഞ്ഞ് കറങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ട് ടൈറ്റ് അല്ലെങ്കിൽ ലൂസായി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കെട്ട് ഒന്നുകൂടെ ഒന്ന് മുറുക്കി കൊടുത്താൽ മതിയാകും. അതിന് ശേഷം ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ടോയ് നല്ലപോലെ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമാണ് മുന്നോട്ടോ പുറകോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും ഇത് കറക്കി കൊടുക്കാം. കറക്കി കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഒന്ന് അമർത്തുമ്പോഴത്തേനെ നമ്മുടെ ടോയ് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഞാനൊന്ന് സ്ലോ മോഷനിൽ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന്. അപ്പോൾ അതിന് മുന്നോട്ടോ പുറകോട്ടോ എങ്ങോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് ചാടിക്കാം. കളർ പേപ്പറൊക്കെ വെച്ച് ചെയ്യാമെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊന്നുകൂടെ പിന്നെ വിട്ടു നോക്കാം കേട്ടോ. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്പീഡ് കുറച്ച് കൂടുതലാണ് കേട്ടോ. പതുക്കെ കാണുമ്പോൾ നല്ല രസമായിരിക്കും. പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് കാണിച്ചതാണ്. സ്പീഡ് നല്ല കൂടുതലായിട്ടുണ്ട്. എങ്ങോട്ട് വെള്ളം കറക്കിയാലും അടിപൊളിയായിട്ട് നമ്മുടെ പാവ വർക്ക് ചെയ്യുന്നതായിരിക്കും. പതുക്കെ താഴെ അമർത്തി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ പതുക്കെ ചാടത്തുള്ളൂ. നല്ല രസമായിരിക്കും കാണാനും. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.